കപ്പ ബിരിയാണി ഉണ്ടാക്കണമെന്ന് കുറേ നാളുകളായിട്ട് വിചാരിക്കുന്നുണ്ട് പക്ഷേ അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഒത്തു വന്നില്ല അപ്പം സൺഡേ എന്തായാലും അതിനുള്ളൊരു അവസരം ഒത്തു കിട്ടി കുറച്ച് വേവുന്ന കപ്പ കിട്ടി അപ്പോൾ പിന്നെ ബീഫും കൂടെ വാങ്ങിച്ച് കപ്പ ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക് കപ്പയെല്ലാം ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കുറച്ച് വലുപ്പത്തിൽ കൊത്തി നുറുക്കിയെടുത്ത് ഒന്ന് വേവാൻ വേണ്ടി വെച്ചു അത് വെന്ത് വരുന്ന സമയത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുത്തു അതിലേക്ക് ഒരു മൂന്ന് സവാള കനം കുറച്ച് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തു അപ്പം നമ്മുടെ മസാലയൊക്കെ ഒന്ന് റെഡിയായി വരുന്ന സമയത്തേക്ക് കപ്പയും വെന്ത് കിട്ടും അപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് പകുതി വാടി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ചുവന്നുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത് മസാല ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു അര ടീസ്പൂണ് പിന്നെ നമുക്കിതിനെല്ലാം കൂടെ നന്നായിട്ടൊന്ന് എടുക്കണം ഇനി ഇതിലേക്കൊരു തക്കാളിപ്പഴം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ഇത് അര കിലോ ബീഫാണ് ഞാൻ അതും കൂടെ അത് ഫുള്ള് ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അപ്പോൾ അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ മസാല ആവുന്ന സമയത്ത് നമ്മുടെ ചീനിയും വെന്ത് കിട്ടും അപ്പോൾ ഇവിടെ ചീനി നന്നായിട്ടൊന്ന് വേവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നോക്കുമ്പോൾ കാണാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് വെന്ത് പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു പരിപാടിയും കൂടെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചീൻചട്ടിയിലേക്ക് കടുക് താളിച്ചതിന് ശേഷം ഒരു കപ്പ് തേങ്ങായും കുറച്ച് വറ്റൽ മുളകും കറിവേപ്പിലയും എല്ലാം കൂടിയിട്ട് നമ്മൾ എരിശ്ശേരിക്കൊക്കെ വറുത്ത് ചേർക്കുന്ന ആ ഒരു പാകത്തിൽ ഒന്ന് വറുത്ത് വയ്ക്കാം അപ്പം ഇത് വറുത്തെടുക്കുന്ന സമയത്ത് നമ്മുടെ കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട് അപ്പം നന്നായിട്ട് അതൊന്ന് നമ്മുടെ ബീഫ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് വെന്ത് അതിൻ്റെ വെള്ളമയൊക്കെ നല്ലതായിട്ട് വറ്റി നല്ല ചെറിയ ചാറോട് കൂടി ആ ഒരു പാകമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ വെള്ളം വാർന്ന് വെച്ചിരിക്കുന്ന ആ കപ്പൊ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കപ്പ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം കപ്പ ഫുൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങായും ആ കടുക് താളിച്ചതും എല്ലാം കൂടെ ഇതിന് മുകൾ ഭാഗത്തേക്ക് ഏറ്റവും ടോപ്പിലായിട്ട് ഇട്ട് കൊടുക്കണം തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും ഒരു അര ടീസ്പൂൺ കുരുമുളക് കൂടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് കപ്പയിലും നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതിനെ നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലതുപോലെ കുഴച്ചെടുക്കണം ആ ബീഫിൻ്റെ ഗ്രേവിയൊക്കെ അടിഭാഗത്തു നിന്ന് കപ്പയുടെ എല്ലാ പോർഷനിലേക്കും നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ തവിയുടെ ബാക്ക് സൈഡ് കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കുറച്ച് സമയം എടുത്താൽ നമ്മൾ കപ്പ കുഴച്ചെടുക്കാൻ എടുക്കുന്ന സമയം പോലെ നന്നായിട്ട് മേനക്കെട്ട് നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഈ സാധനം ഉണ്ടാക്കുന്നത് അപ്പം ടേസ്റ്റ് ആയിരിക്കുമോ ഇല്ലയോന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ നല്ല സൂപ്പർ ആയിരുന്നു നല്ല അടിപൊളി കപ്പ ബിരിയാണി ആയിരുന്നു ഇതുപോലെ കപ്പയും ബീഫും ഒക്കെ വാങ്ങിക്കുന്ന ദിവസം ഒരു ദിവസം കപ്പ ബിരിയാണി ഉണ്ടാക്കി നോക്കട്ടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം